2024 ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന BJPയുടെ നേതൃതല യോഗത്തിൽ BJP നേതാക്കന്മാർക്ക് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിൽ അദ്ദേഹം പ്രത്യേകം ഊന്നിപ്പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രീതി ആർജിക്കുന്നതിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ പ്രധാന മതന്യൂനപക്ഷ വിഭാഗമായ സിഖ് വിഭാഗത്തെയും ക്രൈസ്തവ വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും BJPയോട് അടുപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അദ്ദേഹം BJP നേതാക്കന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അനാവശ്യ വിവാദങ്ങൾ BJP നേതാക്കന്മാർ ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയത്. പത്താൻ സിനിമയ്ക്കെതിരെ നടന്ന ബഹിഷ്കരണ ആഹ്വാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിയതും അത്തരം ബഹിഷ്കരണ ആഹ്വാനം നടത്തിയ BJP നേതാക്കന്മാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശകാരിച്ചതും അതിന്റെ ഭാഗമായിട്ടാണ്. സിഖ് ക്രൈസ്തവ വിഭാഗത്തോടൊപ്പം മുസ്ലിം വിഭാഗത്തെയും BJPയോട് അടുപ്പിക്കുന്നതിന് വേണ്ട പദ്ധതികൾ ചെയ്യണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽ വിദ്യാഭ്യാസമുള്ള ആളുകളെ BJP നേതാക്കന്മാർ പോയി കാണണമെന്നാണ്. വോട്ടുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും ഈ ആളുകളുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരെ പോയി കണ്ട് അവരുമായി സംസാരിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് ഒരു പരീക്ഷണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വിജയ സാധ്യത കൂടുതലുള്ളത് BJPക്കാണെങ്കിലും BJP 2024 ഒരു കടുത്ത പോരാട്ടത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല സംസ്ഥാനങ്ങളിലും BJPക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴുള്ള സ്വാധീനം ഇപ്പോഴില്ല. ബീഹാറിൽ അവരുടെ സഖ്യം തകർന്നുപോയി. ബീഹാറിൽ കഴിഞ്ഞ തവണ 39 സീറ്റുകൾ നേടിയ BJP ഇത്തവണ വലിയ രീതിയിലുള്ള പരീക്ഷണത്തെയാണ് നേരിടുന്നത്. മഹാരാഷ്ട്രയിൽ അവരുടെ സഖ്യം തകർന്നുപോയി. മഹാരാഷ്ട്രയിലും കഴിഞ്ഞ തവണ 30 മുകളിൽ സീറ്റുകൾ നേടിയ BJP ഇത്തവണ വളരെ വലിയ രീതിയിലുള്ള പരീക്ഷണത്തെയാണ് നേരിടുന്നത്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ന്യൂനപക്ഷത്തിന് വളരെ സ്വാധീനമുള്ള മേഖലയാണ് തെലുങ്കാന. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും BJPക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇവിടെയൊക്കെ സീറ്റുകൾ കൂടുതൽ നേടണമെങ്കിൽ തീർച്ചയായും ന്യൂനപക്ഷ വിഭാഗങ്ങൾ കനിയണമെന്നതിനാൽ തന്നെയാണ് BJP ഇപ്പോൾ ഇത്തരമൊരു പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം 60 സീറ്റുകളാണ് ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്നും BJP ലക്ഷ്യം വെക്കുന്നത്. 129 സീറ്റുകളുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നും 60 സീറ്റുകൾ BJP ലക്ഷ്യം വെക്കുകയാണ്. നിലവിൽ അവർക്ക് 30 സീറ്റുകളിൽ താഴെ മാത്രമേ ഉള്ളൂ. ഈ 60 സീറ്റുകൾ എന്ന് പറയുന്നത് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് നഷ്ടം വരുവാൻ സാധ്യതയുള്ള സീറ്റുകളാണ്. അതിനാൽ തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ, കൂടുതൽ ഇറങ്ങിച്ചെല്ലുവാൻ BJP നേതാക്കന്മാരോട് നരേന്ദ്രമോദി ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത്. പിന്നെ ഉത്തർപ്രദേശ് നമുക്കറിയാം ന്യൂനപക്ഷത്തിന് വളരെ സ്വാധീനമുള്ള മേഖലയാണ്. ഉത്തർപ്രദേശിൽ ഇത്തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല തിരിച്ചുവരവ് സമാജ്വാദി പാർട്ടി നടത്തിയിരുന്നു. തീർച്ചയായും അവിടെ BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ 18 സീറ്റുകൾ നേടിയതാണ് BJP. അവിടെ BJPക്ക് ഇത്തവണ 2-3 സീറ്റുകൾ കിട്ടിയാൽ ഭാഗ്യം എന്നതാണ് അവസ്ഥ. പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണ പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സീറ്റുകൾ കൂടുതൽ നേടിയെങ്കിലും അവർക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയാതിരുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമായിരുന്നു. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു. 25% വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടതോടെ തൃണമൂൽ കോൺഗ്രസ് അവിടെ വിജയം നേടുകയാണ്. അതായത് ചരിത്ര വിജയമാണ് തൃണമൂൽ കോൺഗ്രസ് നേടിയത്. BJP അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയപ്പോൾ തൃണമൂൽ കോൺഗ്രസും ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി. അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ ഏകീകരണം അവർക്ക് അനുകൂലമായി വന്നപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ചരിത്ര വിജയം അവർക്ക് ലഭിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് പാരയായി മാറുമെന്നത് BJP നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ ഐക്യത്തെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുകയാണ്. ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം പ്രതിപക്ഷ ഐക്യ സമ്മേളനമാകുന്നതിന് വേണ്ട എല്ലാ പദ്ധതികളും കോൺഗ്രസ് ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ പ്രതിപക്ഷം ഒരു സഖ്യമായി മത്സരിച്ചാൽ ആ സഖ്യത്തിന് അനുകൂലമായി ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ ഏകീകരിക്കപ്പെട്ടാൽ അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾ കൂടി അതിനൊപ്പം ചേർന്നു കഴിഞ്ഞാൽ തീർച്ചയായും BJPക്ക് ഒരു കനത്ത തിരിച്ചടി ലഭിക്കും. ആ തിരിച്ചടിയിൽ നിന്ന് കരകയറാനാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.